ഓൾറെഡി ഞാൻ എൽ ഡി സി ചെയ്തപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എൽ ജി എസിന്റെ സ്റ്റഡി പ്ലാൻ ചെയ്യണമെന്നുണ്ട്. യെസ്, അതേപോലെ എൽ ബി യു പി ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൽ ജി എസിന്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറയാൻ മാത്രം, അതായത് അത്രയ്ക്കും നിങ്ങൾക്ക് സ്വയം ചിന്തിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഇതിൽ ആദ്യം പഠിക്കേണ്ടത്, ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ ഏതെല്ലാം മേഖലകൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണമെന്നുള്ളതും അതേപോലെ എൽ ജി എസ് ലെവലിന്റെ നിലവാരം എന്താണ്, ഏഴാം ക്ലാസ് നിലവാരമാണ് ഉള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാം എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്തായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ ആണെങ്കിൽ കട്ട് ഓഫ് കൂടുതലായിരിക്കും. കഴിഞ്ഞ തവണ എൽ ജി എസ് നമ്മുടെ എല്ലാ സ്റ്റുഡൻസും മിക്കവർക്കും തന്നെ ഒരു 90 എബോ ഉണ്ടായിരുന്നു, അവരെല്ലാം ജോലി കയറി. അപ്പൊ 83 85 എബോ എങ്കിലും നിങ്ങൾ എവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ എൽ ജി എസ് എക്സാം സിമ്പിൾ ആണെങ്കിൽ കേട്ടോ. എക്സാം സിമ്പിൾ ആവാനുള്ള ചാൻസ് ഒരു 7th സ്റ്റാൻഡേർഡ് നിലവാരം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൽ ജി എസ് എന്ന് പറയുന്ന ആ ഒരു ലെവൽ എക്സാമിൽ പാസ്സായി നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്ന കാര്യമല്ല. കഴിഞ്ഞ തവണത്തെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി, ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ നിയമം ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത്. സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്, അത് വേറൊരു കാര്യം. ശരി, എനിവേ അപ്പൊ നമുക്ക് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകാം. അപ്പൊ നമുക്ക് എൽ ജി എസ്, ഇനിയിപ്പോ നിങ്ങൾ എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്, എൽ ഡി സിക്ക് എൽ ജി എസ് നോക്കുന്നുണ്ട്, നിങ്ങൾ എൽ ഡി സിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല രീതിയിൽ പഠിച്ചു പോകാം കേട്ടോ. അതിന്റെ കൂടെ എൽ ഡി സിക്ക് അവോയ്ഡ് ആയിക്കോളും, പിന്നെ കുറച്ച് ഏരിയാസ് മാത്രമാണ് നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു പരീക്ഷയിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 100 എങ്ങനെയാണ്. നമുക്കറിയാം മാത്സിന് എൽ ഡി സിക്ക് നമുക്ക് 10 വരുന്നുള്ളൂ. ഇവിടെ 20 മാർക്കാണ് മാത്സിന് വരുന്നത്. 20 മാർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി രണ്ടും കൂടെ കൂട്ടി 20 മാർക്കാണ് വരുന്നത്. പിന്നെ നോക്കിക്കേ, അടുത്തത് പൊതുജനാരോഗ്യവും അതുപോലെ സയൻസും കൂടെ കൂടിയിട്ട് 2 10. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ബയോ മെയിൻ ആയിട്ടും പൊതുജനാരോഗ്യം ബയോ ഞാൻ സിലബസ് കാണിച്ചു തരാം. 10 10, അപ്പൊ 20 മാർക്ക് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പം 20 20 40, കറണ്ട് അഫയേഴ്സ് 20. അപ്പൊ ടോട്ടൽ 60 മാർക്കാണ് ഇത്രയും ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, പഠിച്ചു കഴിഞ്ഞാല് കിട്ടുന്നത്. 60 മാത്സൊന്നും വലിയ സീൻ ഉണ്ടാവില്ല, നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേപോലെ സയൻസും വലിയ പാടില്ല. ഇവിടെ നിങ്ങൾക്ക് ഈ 10 മാർക്ക് എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ബയോയും കൂടി ചേർത്തിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ കറണ്ട് അഫേഴ്സ് 20 മാർക്കാണ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പത്രവാർത്ത മാത്രം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തന്നെ, അത്യാവശ്യം റീസെൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളും പത്രവാർത്തയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താൽ തന്നെ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് 40 മാർക്കാണ് എവിടെ വരുന്നത്, പൊതുവിജ്ഞാനം. ഈ പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് വളരെ സിമ്പിളാണ്. പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എൽ ജി എസ് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു എക്സാം സിമ്പിൾ ആകുമ്പോൾ കട്ട് ഓഫ് കൂടും. നെഗറ്റീവ് എക്സാം സിമ്പിൾ ആകുമ്പോൾ നമ്മൾ നെഗറ്റീവ് വരും, തന്നത്വരെയും നിങ്ങൾക്ക് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എക്സാം ഒ എം ആർ ഷീറ്റ് വെച്ച് ടൈം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ടൈം മാനേജ്മെന്റ് അതൊക്കെ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ടൈം മാനേജ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ വെറുതെ വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ, അതിനൊക്കെ ഓരോന്നും അതിൻ്റെതായിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ പൊതുവിജ്ഞാനം ഞാൻ ലാസ്റ്റ് പറയാം. ഇവിടെ നോക്കി ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക് വന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ ബയോ നോക്കി കഴിഞ്ഞാല് ഇമ്പോർട്ടൻസ്, ഇപ്പോൾ ഞാൻ ഫിസിക്സും കെമിസ്ട്രിയേക്കാളും കുറച്ച് ഇമ്പോർട്ടൻസ് പറയുന്നത് ബയോളജിയാണ്. ബിക്കോസ് ഇത്രയും മാർക്ക് നമുക്ക് 5 ബയോളജിക്ക് വരുന്നത്. പ്ലസ് ഇവിടെ പൊതുജനാരോഗ്യം വരുന്നുണ്ട്, പൊതുജനാരോഗ്യത്തിന് 10. അപ്പൊ ഇവിടെ ടോട്ടൽ 15 നിങ്ങൾക്ക് സയൻസിൽ എന്ത് വരുന്നത്, ബയോളജിക്ക് വരുന്നത്. ഈ ഒരു പരീക്ഷയ്ക്ക് 7 ക്ലാസ് നിലവാരമുള്ള പരീക്ഷയാണെങ്കിൽ പോലും നമ്മുടെ എസ് സി ആർ ടി 10 വരെയുള്ളത് മസ്റ്റായിട്ട് നോക്കണം കേട്ടോ. 5 to 10 വരെയുള്ള എസ് സി ആർ ടി മസ്റ്റായിട്ട് നോക്കിക്കോണം. യാതൊരു വിട്ടുവീഴ്ചയും എന്ത് ചെയ്ത് ചെയ്യാൻ പാടില്ല. ഇനി അതേപോലെ മനുഷ്യ ശരീരത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഉറപ്പാണ്. ബയോളജിയിലെ ചോദ്യങ്ങൾ വരുന്നതാണ്. ജീവകങ്ങൾ ഫിക്സഡ് ആണ്, ഞാൻ പറയും. ഞാൻ എന്താ പറയുന്നത്, പ്രെഡിക്ട് ചെയ്യാന്ന് പറയുന്നത് ടോപ്പിക്ക് ഞാൻ പറയണേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ ജീവകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷ്യ കാർഷിക വിളകൾ, യെസ് നമുക്കിത് ജോഗ്രഫിയിൽ വരുന്നുണ്ട്. ലൈക് നമ്മുടെ സെയ്ത വിളകള്, അതേപോലെ എന്താണ് നമ്മുടെ യെസ് കാർഷിക വിളകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. നമ്മുടെ പുതിയ കാർഷിക വിളകളൊക്കെ കേരള സർവകലാശാലകൾ കണ്ടുപിടിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കറണ്ട് അഫയേഴ്സിലും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത. അപ്പൊ അതുപോലെ റാബി സെയ്ത് ക്രോപ്സുകളൊക്കെ
നമുക്ക് ജോഗ്രഫിക്ക് വരുന്നില്ല. ഇനി അതുപോലെ സാമൂഹ്യവൽക്കരണം, പരിസ്ഥിതി, പരിസ്ഥിതി പ്രശ്നങ്ങൾ, ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്സ് മസ്റ്റായിട്ടും പഠിച്ച് ഇരിക്കണം, നിർബന്ധമാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ കൂടിയിട്ടാണ് 5 മാർക്ക് വരുന്നത്. ഇത് കണ്ടോ, രണ്ടും കൂടെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഈ ഫിസിക്സും കെമിസ്ട്രിയിൽ 5 മാർക്കിനകത്ത് എത്ര ടോപ്പിക്സ് പഠിക്കണം നോക്കുകയും 12 ടോപ്പിക്സ് ആണ് നമ്മുടെ കവർ ചെയ്യാനുള്ളത്. 12 ടോപ്പിക്സ്, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പി സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും. ഐഡികൾ ഇമ്പോർട്ടൻ്റ് ആണ്, പീരിയോഡിക് ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, രസതന്ത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് പ്രവൃത്തി ഊർജം ചോദിക്കാറുണ്ട്. അതേപോലെ നെക്സ്റ്റ് നമ്മുടെ താപവും ഊഷ്മാവും ചോദിക്കാറുണ്ട് കേട്ടോ, താപവും ഊഷ്മാവും ചോദിക്കാറുണ്ട്. ശബ്ദം പ്രകാശം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ഏരിയസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബാക്കി ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഈ ടോപ്പിക്സ് കവർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുക, പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പൊതുജനാരോഗ്യം 10 മാർക്കാണ്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്, വലിയ സീൻ ഇല്ല. നിങ്ങൾ ഈ ടോപ്പിക്ക് വലിയ സീൻ ആക്കേണ്ട, ബിക്കോസ് ഇത് നോക്ക് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും SCRT സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് രോഗങ്ങളും രോഗകാരികളും അടുത്തറിയാം രോഗങ്ങളെ എന്നുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അത് തന്നെ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, ഇതൊക്കെ ഒരു കാറ്റഗറിയിൽ വരും കേട്ടോ. ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കാം. പിന്നെ ഇത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മസ്റ്റാണ്, അത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കണം. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC ഏത് ചോദ്യപേപ്പർ നോക്കിക്കഴിഞ്ഞാലും ചോദ്യങ്ങൾ വരുന്നുണ്ട്, മസ്റ്റാണ്. എസ്പെഷ്യലി നമ്മളുടെ താങ്കളും പോലുള്ള പ്രോജക്റ്റുകൾ, അതേപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാരക രോഗങ്ങൾ പിടിപെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ എന്താണ് സ്കീമുകൾ ചോദിക്കും. അതുപോലെ കഴിഞ്ഞ എക്സാമിൽ മാസ്റ്റേഴ്സ് കോളേജ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ സമന്വയം പീരിയഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ നമ്മളുടെ ഏതാ വരുന്നത്, ഭൂമിക റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ കുറെ തുടർ വിദ്യാഭ്യാസ പദ്ധതികളുണ്ട്, അതൊക്കെ നോക്കണം. അതേപോലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളത്, നമ്മുടെ മന്ദഹാസം പദ്ധതി ഒക്കെ ചോദിക്കാറുണ്ട്, മന്ദഹാസം പദ്ധതിയിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നോക്കണം. അപ്പൊ അവിടെ 10+5 നമ്മൾ കണ്ടല്ലോ, 15 മാർക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ബയോളജി, മാത്സ്, മാത്സ് നമുക്ക് എനിക്ക് തോന്നുന്നു വലിയ സീനില്ല. SCRT ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാത്സിന്റെ കാര്യങ്ങൾ മാത്സ് ആണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആൻഡ് ഇവിടെ മാനസിക ശേഷി 10 മാർക്ക്, 20 മാർക്കാണ് നമുക്ക് ഇവിടെ രണ്ട് വരുന്നത്. ഇനിയാണ് നമുക്ക് ഇവിടെ നോക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആണ് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ രണ്ട് പോർഷൻ എടുക്കാം. നോക്കിയത് ടോട്ടൽ 40 മാർക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് 10 മാർക്ക് എടുക്കാം, 5 5 കൂടി 10. അപ്പൊ ഇവിടെ നമുക്ക് എന്താ പഠിക്കേണ്ടത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1857 റിവോൾട്ട് തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ പഠിക്കണം. 1857 റിവോൾട്ട് തൊട്ട് പഠിക്കുക. സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, പല രീതിയിലുള്ള നാഷണൽ മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, ആ മൂവ്മെന്റ്സ് നോക്കണം. പിന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ, പ്രധാനമായിട്ടും നാഷണൽ മൂവ്മെന്റ് കോപ്പറേഷൻ മൂവ്മെന്റ് പ്രസ്ഥാനങ്ങൾ നോക്കുക. പിന്നെ നമ്മുടെ സേനാനികൾ, ഓരോ നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. ഭരണ സംവിധാനങ്ങൾ, ഇതിനൊക്കെ 5 മാർക്കാണ് SCRT നയപടി തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നോക്കാം. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ, പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, നമുക്കറിയാം പാകിസ്ഥാനൊക്കെയുള്ള യുദ്ധങ്ങൾ, അങ്ങോട്ട് ഇമ്പോർട്ടൻസ് പോണേക്ക് മുമ്പ് നിങ്ങൾക്കിവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് എക്കണോമിക്സിലെ 5 വർഷത്തെ പദ്ധതി. ഓക്കെ, ദെൻ പുരോഗതികൾ, നമുക്കറിയാം 1850 നമ്മുടെ എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം, 1950 ശേഷമുള്ള ആ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ഏരിയാസിൻ്റെ, അതൊക്കെ നോക്കാം കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, സിമ്പിളാണ്. അത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ സീനില്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൗരന്റെ അവകാശവും കടവും, ഇന്ത്യൻ ഭരണഘടന, അടിസ്ഥാന വിവരം, ഇതൊരു കാരണം വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്ത് സ്കിപ്പാക്കരുത്, 5 മാർക്കാണ്. അപ്പൊ ഹിസ്റ്ററി പഠിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 5 മാർക്ക് അവിടെ സ്കോർ ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, 5 മാർക്കാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ജൗഹരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും നമ്മുടെ ഹിമാലയ, നമ്മുടെ പീഠഭൂമികൾ, പർവ്വതനിരകൾ, നദികൾ, ഉപദ്വീപൻ പീഠഭൂമികൾ, ആ ഒരു ഏരിയാസൊക്കെ എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആദ്യം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. ഇനി കേരളം നമുക്ക് വരുന്നത് അടിസ്ഥാന വിവരങ്ങൾ,
വൈദ്യുതി പദ്ധതികൾ വന്യജീവി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് നദികളും കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്, ടോപ്പിക്കില് വൈദ്യുതി പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ്, വന്യജീവി സങ്കേതങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ദേശീയോദ്യാനം ചോദിക്കാറുണ്ട്, ഇനി കായിക രംഗം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തദ്ദേശ സ്വാതന്ത്ര്യം ഇമ്പോർട്ടൻ്റ് ആണ്. കായിക രംഗമൊക്കെ നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചെയ്യാം പഠിക്കട്ടോ. ഇനി നമുക്ക് കേരള ഹിസ്റ്ററി വരുന്നുണ്ട്. കേരള ഹിസ്റ്ററി വളരെ സിമ്പിളാണ്, എനിക്ക് തോന്നുന്നു നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക പ്രതിസ്ഥാനങ്ങൾ, അത് നമുക്ക് മലബാർ ഏരിയസാണ് കൂടുതൽ വരുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണ്, മലബാറായിരുന്നു ഡയറക്റ്റ് ബ്രിട്ടീഷുകാരുടെ കൺട്രോളിൽ ഇരുന്നത് അല്ലേ. അപ്പം ആ ഒരു ഏരിയയിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ എന്താണ്, കീഴരിയൂർ ബോംബ് കേസ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഖിലാഫത്ത് പ്രസ്ഥാനം, അങ്ങനെ തുടങ്ങിയ കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാം. അത് സിമ്പിളാണ്, പഠിച്ചു കഴിഞ്ഞാൽ. പിന്നെ നവോത്ഥാന നായകന്മാർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നവോത്ഥാന നായകന്മാരെ നമുക്ക് നിങ്ങൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് എസ് സി ആർ ടിയിൽ പ്രതിപാദിപ്പിച്ചിട്ടുള്ള, നമുക്കറിയാം ഒരുപാട് നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന നവോത്ഥാന നായകന്മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ത് ചെയ്യാം, പഠിക്കുക. അതിനുശേഷം ബാക്കിയുള്ള ആളുകളെ കുറിച്ച് പഠിക്കാൻ പോവുക, അത് തറവായിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു പോവുക കേട്ടോ. ഇനി നമ്മുടെ സയൻസ്, ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണ്, ഈ ഒരു കാര്യം കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത് കേട്ടോ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ മേഖല. ഇതിനൊക്കെ നമുക്കൊരു ചോദ്യം അനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കവേർഡാണ്, മനസ്സിലായോ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എൻഡേഴ്സ് എക്സാമിന് പഠിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മേഖല ഒഴിവാക്കാതെ ആദ്യം ഞാൻ പറഞ്ഞ തന്നിരിക്കുന്ന മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിക്കുക. അപ്പൊ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ കമന്റ് ബോക്സിൽ, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി പഠിച്ചാൽ കിട്ടുമോ കിട്ടുമോ എന്നതിനേക്കാൾ ഇനി എനിക്ക് കിട്ടും, എനിക്ക് പഠിക്കാൻ പറ്റും എന്ന കോൺഫിഡൻസ് ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പല പ്രതിസന്ധികളൊക്കെ നമ്മളുടെ മുന്നിലുണ്ടാകും, പക്ഷേ എന്ത് വേണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രമാണ്, നമ്മളുടെ ഉത്തരവാദിത്തമാണ്, മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമല്ല. എനിക്കാണെങ്കിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോ യെസ് അല്ലെ, ഈ വരുന്ന എൽ ജി എസ് ഞാൻ നേടും, മനസ്സൊന്ന് പറഞ്ഞ് റെഡിയാക്കിയിട്ട് ഐ വെൽ ടു ഇറ്റ് എന്ന് ഒന്ന് കമന്റ് ചെയ്തേ. ഉഷാറായിട്ട് ഒരു ഫയറോട് കൂടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഫയർ ഞാൻ ഒന്ന് കാണട്ടെ, എത്ര പേര് ഈ ഒരു എക്സാമിൽ ആ ഫയറോട് കൂടിയിട്ട് ചെയ്യും നമുക്കൊന്ന് അറിയട്ടെ. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം, മറക്കണ്ട ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾ കാണുന്നവരെ ജീവിതം.